ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആൽഫ ടിവിയുടെ സത്യവിളിച്ചം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഇന്നും എല്ലാ സഹോദരങ്ങൾക്കും ഹൃദ്യമായ സ്വാഗതം. യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ വീണ്ടും അറിയിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷ പഠന പരമ്പരയിലെ 60-ാമത്തെ ക്ലാസ്സിലാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് 17:12-26 വരെയുള്ള വാക്യങ്ങളാണ്. ആ വേദഭാഗം പ്രാരംഭമായിട്ടൊന്ന് വായിച്ച് കേൾപ്പിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 17:12-26 വരെയുള്ള വാക്യങ്ങൾ. അവരോടുകൂടെ ഇരുന്നപ്പോൾ ഞാനവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു. ഞാനവരെ സൂക്ഷിച്ചു. തിരുവെഴുത്തിന് നിവൃത്തി വരേണ്ടതിന് ആ നാശയോഗ്യനല്ലാതെ അവരിലാരും നശിച്ചുപോയിട്ടില്ല. ഇപ്പോഴോ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. എൻ്റെ സന്തോഷം അവർക്കുള്ളിൽ പൂർണ്ണമാകേണ്ടതിന് ഇത് ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു. ഞാനവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായിക്കൊണ്ട് ലോകം അവരെ പകച്ചു. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. നിന്റെ വചനം സത്യമാകുന്നു. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നതുപോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നതുപോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകമറിയുവാൻ നാം ഒന്നായിരിക്കുന്നതുപോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ. പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കുകൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാനിരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. നീതിയുള്ള പിതാവേ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തെക്കുറിച്ച് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലും ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കർത്താവിൻ്റെ പ്രാർത്ഥനയാണ് നാം ഇതിനകത്ത് കാണുന്നത്. ഈ പ്രാർത്ഥനയാണ് ശിഷ്യന്മാർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥന. ഇതിന് യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന എന്നും മഹാപുരോഹിത ശുശ്രൂഷയുടെ ഭാഗമായ പ്രാർത്ഥന എന്നും ഒക്കെ വിശേഷിപ്പിക്കാം. ദ മീഡിയേറ്ററി പ്രെയർ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, അല്ലെങ്കിൽ ഈ പ്രാർത്ഥന ഹൈ പ്രീസ്റ്റ്ലി പ്രെയർ എന്നും വിശേഷിപ്പിച്ചിരിക്കുന്നു. ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് നമുക്ക് ചില മാതൃകകൾ നൽകുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നത് ആരോടായിരിക്കണം എന്നുള്ളത് ഈ മാതൃകയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നാം പിതാവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവത്തോട് പിതാവ് എന്ന് വിളിപ്പാനുള്ള ബന്ധമുള്ളവർക്കാണ് പ്രാർത്ഥിപ്പാൻ അവകാശമുള്ളത്. ആ പിതാവ് പരിശുദ്ധ പിതാവാണ്, നീതിയുള്ള പിതാവാണ് എന്നൊക്കെ ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനയിൽ ശിഷ്യന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രധാനമായ 4 വിഷയങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നേരത്തെ ഞാൻ ഓർപ്പിച്ചതുപോലെ 17-ാം അധ്യായം കഴിഞ്ഞാൽ കർത്താവ് പിടിക്കപ്പെടുവാൻ പോകുകയാണ്, ക്രൂശിക്കപ്പെടുവാൻ പോകുകയാണ്, താൻ ആ കഷ്ടതയുടെ പാരമ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുകയാണ്. എന്നാൽ അതിന് തൊട്ടു മുൻപ് തൻ്റെ ഹൃദയം നിറഞ്ഞു നിന്നത് ശിഷ്യന്മാരെക്കുറിച്ചുള്ള ചിന്തയാണ്. നമ്മെ തൻ്റെ ഹൃദയത്തിൽ വഹിക്കുന്ന കർത്താവിനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവ് തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൻ്റെ നിർവഹണത്തിലേക്ക് പോകുന്നു. അത് വളരെ വേദനാജനകമായ അനുഭവമാണ്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ എന്ന് പോലും പറയത്തക്ക വിധം അതിൻ്റെ കാഠിന്യം ആ വാക്കുകളിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കപ്പെടുക എന്നുള്ള പരമമായ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് വന്നത്. ആ ലക്ഷ്യനിവൃത്തിക്കായി തന്നെ സമർപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളത് അവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ
കഷ്ടതയുടെ വേദനയുടെ പാരമ്യത്തിൻ്റെ തൊട്ടു മുൻപ് നിൽക്കുമ്പോൾ കർത്താവിൻ്റെ ഹൃദയം നിറഞ്ഞു നിൽക്കുന്നത് ശിഷ്യന്മാരെക്കുറിച്ചുള്ള ചിന്തയാണ്. തൻ്റെ ജനത്തെ തൻ്റെ ഹൃദയത്തിൽ വഹിക്കുന്ന ഒരു കർത്താവ്, നമ്മെക്കുറിച്ച് എപ്പോഴും ചിന്തയുള്ള ഒരു കർത്താവ്, ആ കർത്താവിനെയാണ് നമുക്ക് ഈ പ്രാർത്ഥനയിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ പ്രാർത്ഥനയിലെ നാല് വിഷയങ്ങൾ ഞാനത് ഒന്നെടുത്ത് സൂചിപ്പിക്കട്ടെ. 11 വാക്യത്തിൻ്റെ അവസാന ഭാഗത്താണ് ഒന്ന് നാം കാണുന്നത്. അത് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതാ, എങ്കിലും ഒന്നുകൂടെ ആവർത്തിക്കുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിൻ്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. തൻ്റെ ശിഷ്യന്മാരെ കാത്തുകൊള്ളണമേ എന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ എന്താ അടുത്ത വിഷയം? അവർ ഒന്നായിരിക്കണം, ആ നിലയിൽ അവരെ കാത്തുകൊള്ളണമേ. അപ്പോൾ ശിഷ്യന്മാരുടെ ഇടയിലുണ്ടായിരിക്കേണ്ട ഐക്യതയെ കുറിച്ചാണ് കർത്താവ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. രണ്ടാമത് താഴോട്ട് വരുമ്പോൾ കർത്താവ് ശിഷ്യന്മാരെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ 15 വാക്യത്തിൽ പറയുന്നത്, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ അവരെ കാത്തുകൊള്ളണമേ. ഇതാണ് രണ്ടാമത്തെ വിഷയമായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. മൂന്നാമത്തേത് വീണ്ടും താഴോട്ട് വരുമ്പോൾ 17 വാക്യത്തിൽ, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ ജനത്തിൻ്റെ ഇടയിൽ, വിശേഷാലി ശിഷ്യന്മാരുടെ ഇടയിൽ വിശുദ്ധിയുണ്ടായിരിക്കണം, വിശുദ്ധ ജീവിതം നയിക്കുന്നവരായിരിക്കണം. അതിനുവേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും 20 വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇവർക്ക് വേണ്ടി മാത്രമല്ല ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവ് അവിടെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കേവലം ആ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല, ഇനിയും ശിഷ്യന്മാരാകുവാൻ പോകുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഇവർ കർത്താവ് ഏൽപ്പിച്ച ദൗത്യം നിർവഹിച്ച് സുവിശേഷവുമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ ഇവരുടെ പ്രവർത്തനത്തിലൂടെ വിശ്വസിച്ച് വരുവാനിരിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞാൽ, അന്ന് ആ ശിഷ്യന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് വിശ്വസിച്ച് മുൻപോട്ട് വന്നവരായ നമ്മയും കൂടെ ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ആ പ്രാർത്ഥനാ വിഷയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മെ ഉൾപ്പെടുത്തി എന്ന് മാത്രമല്ല, ഇവർ പോയി വചനം പറയണം, ആ ശുശ്രൂഷയെയും ഓർത്ത് കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. എത്രയോ കരുതലും ചിന്തയുമുള്ളവനാണ് നമ്മുടെ കർത്താവ്. അത് നമുക്ക് ഈ ലോക ജീവിതത്തിൽ ധൈര്യവും പ്രചോദനവും നൽകുന്ന ഒരു വസ്തുതയല്ലേ? നാം മുൻപോട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കി അത് നിർവഹിച്ചു പോകുവാൻ ആവശ്യമായ ഒരു പ്രോത്സാഹനവും പ്രചോദനവും ആ വാക്കുകളിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. ഈ വേദഭാഗം വായിച്ചാൽ മറ്റും പല വിഷയങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ പ്രധാനപ്പെട്ട 4 ആശയങ്ങളാണ് ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഞാനത് ഒന്നുകൂടെ എടുത്തു പറഞ്ഞ് അല്പമായിട്ട് വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1, ദൈവജനം ഐക്യതയിൽ തുടരണം, അതിനുവേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ കാക്കപ്പെടണം, അതിനുവേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ജീവിതം നയിക്കണം, അതിനുവേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. അവർ വചനം പ്രസംഗിക്കുകയും അതിലൂടെ ആളുകൾ വിശ്വസിച്ച് വരികയും വേണം, അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ആ നിലയിൽ വളരെ പ്രധാനമായ 4 ആശയങ്ങളെ നമുക്കിത് വെളിപ്പെടുത്തി തരികയാണ്. ഇവിടെ നാം വായിച്ച ഈ വേദഭാഗത്ത് ഈ ജനത്തിനു വേണ്ടി, ശിഷ്യഗണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രധാനമായി അതിൻ്റെ കാരണം അവിടെ പറയുന്നത്, ഇവർ ലൗകികന്മാരല്ലാത്തതുകൊണ്ട് ലോകം ഇവരെ പകയ്ക്കുന്നു, അതുകൊണ്ട് ഈ നിലയിൽ ഇവരെ കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞാൽ, തൻ്റെ ജനം ഈ ലോകത്തിൽ ജീവിക്കുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഈ ലോകക്കാരല്ല. ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ലൗകികന്മാരല്ലാത്തവരെ പോലെ ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട്, എന്നെ പകച്ച ഒരു ലോകത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളും ലോകത്തിൽ നിന്ന് കഷ്ടതകൾ നേരിടേണ്ടി വരും. ലോകം നിങ്ങൾക്ക് അനുകൂലമല്ല, ലോകം നിങ്ങൾക്കെതിരാണ്, നിങ്ങൾ അതുകൊണ്ട് അധൈര്യപ്പെട്ടു പോകണ്ട എന്ന് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ ഇതിൻ്റെ മുൻപിലത്തെ അധ്യായങ്ങളിൽ നാം കണ്ടതാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും നാം ഈ ലോകക്കാരല്ല എന്നുള്ള തിരിച്ചറിവോടെ ജീവിക്കണം. പിന്നെ നാം ഇവിടുത്തുകാരാണ്,
നാം ഇവിടെ ജീവിക്കുമ്പോഴും നാം മറ്റൊരു രാജ്യത്തിൻ്റെ പൗരത്വം ലഭിച്ചവരാണ്. നമ്മുടെ പൗരത്വമോ അത് സ്വർഗത്തിലാണ്. ഇവിടെയുള്ളതൊക്കെ വിട്ടിട്ട് നാം സ്വർഗത്തിലേക്ക് കർത്താവിനോടുകൂടെ എന്നേക്കും ഇരിക്കുവാൻ പോകേണ്ടവരാണ്. ആ ഒരു തിരിച്ചറിവോടെ ഇവിടുത്തെ ജീവിതം താൽക്കാലികമാണെന്നും ഈ താൽക്കാലിക ജീവിതത്തിൽ നമുക്ക് നിർവഹിക്കാനുള്ള നിരവധി കർത്തവ്യങ്ങളുണ്ടെന്നുമുള്ള തിരിച്ചറിവോടെ നാം ഇവിടെ ജീവിക്കേണ്ടതാണ്. ഇവിടെ കർത്താവ് ആ കാര്യം എടുത്തെടുത്ത് പറയുന്നുണ്ട്, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായകൊണ്ട് ലോകം അവരെ പകയ്ക്കുന്നു. ഇങ്ങനെ പകയ്ക്കപ്പെടുന്ന ഒരു ലോകത്തിൽ അവർ ജീവിക്കുന്നുവെങ്കിലും ഇവിടെ നിന്ന് അവരെ എടുത്തുകൊള്ളണമെന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ അവരെ കാത്തുകൊള്ളണം. അപ്പോൾ നാം ഈ ലോകത്തിൽ ദൈവം അനുവദിച്ചിട്ടുള്ള കാലഘട്ടം ജീവിക്കണം എന്നുള്ളത് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കാരണം ആ ജീവിത കാലഘട്ടത്തിൽ കർത്താവിനെ വെളിപ്പെടുത്തിക്കൊണ്ട് നിർവഹിക്കുവാൻ നിരവധി കർത്തവ്യങ്ങളും കടപ്പാടുകളും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് ആ നിലയിൽ തന്നെ പൂർത്തീകരിപ്പാൻ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ വിഷയം ഇവരുടെ ഇടയിൽ ഐക്യതയുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇതേക്കുറിച്ച് 11-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നു. വീണ്ടും ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അത് ആവർത്തിക്കുന്നുണ്ട്. 23 മുതലുള്ള വാക്യങ്ങൾ, നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകമറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ. ഈ ഐക്യതയിൽ ഇവർ മുൻപോട്ട് പോകുമ്പോൾ ലോകമറിയണം. എന്തറിയണം? നീ എന്നെ അയച്ചിരിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു. ഇത് ലോകമറിയണം. അപ്പോൾ യേശുക്രിസ്തുവിനെ ലോകമറിയണം. യേശുക്രിസ്തു ദൈവത്താൽ ഐക്യപ്പെട്ട രക്ഷാമാർഗമാണെന്നും ക്രിസ്തു ലോകത്തെ സ്നേഹിക്കുന്നുവെന്നും അതുപോലെ പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു എന്നുമൊക്കെയുള്ള ഈ കാര്യങ്ങൾ ലോകമറിയണം. ഇന്ന് അത് ലോകമറിയുവാൻ ദൈവം ഇവിടെ ആക്കി വച്ചിരിക്കുന്നത് തൻ്റെ ശിഷ്യന്മാരെയാണ്. എന്നെയും നിങ്ങളെയുമാണ്. നമ്മിലൂടെയാണ് ഈ ആത്മീയ സത്യങ്ങൾ, ഈ യാഥാർത്ഥ്യങ്ങൾ ലോകമറിയേണ്ടത്. ഇത് ലോകമറിയണമെങ്കിൽ നാം ഒന്നായി നിൽക്കണം. അതിനൊരു മാതൃക പറയുന്നുണ്ട്, നാം ഒന്നായിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ദൈവീക തൃത്വത്തിൻ്റെ യൂണിറ്റി ഒരു നല്ല മാതൃകയായും നമുക്കവിടെ കാണാൻ കഴിയുന്നു. ദൈവം തൻ്റെ തൃത്വത്തിൽ പുലർത്തിപ്പോരുന്ന ആ ഐക്യത ഒരു മാതൃകയായി, ഒരു മാനദണ്ഡമായി എടുത്തു പറഞ്ഞുകൊണ്ടാണ് തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരിക്കേണ്ട ആ യൂണിറ്റിയെക്കുറിച്ച് കർത്താവ് ഇവിടെ പറയുന്നത്. ഇത് വെളിപ്പെടുത്തുന്ന വേറെയും പല വേദഭാഗങ്ങൾ തിരുവഴുത്തിലുണ്ട്. പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ തന്നെ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിലൊക്കെ ഫിലിപ്പിയ സഭയെക്കുറിച്ച് ഇത് ആത്മാവ് ആഗ്രഹിക്കുന്നതായി പൗലൂസിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മുൻപ് അതൊന്ന് സൂചിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. അപ്പോൾ ഒന്ന്, ദൈവജനത്തിൻ്റെ ഇടയിൽ ഐക്യതയുണ്ടായിരിക്കണം. അതിനുവേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തേത്, ദുഷ്ടൻ്റെ കയ്യിലകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമേ. തൻ്റെ ജനം ഇവിടെ ജീവിക്കുമ്പോൾ ലോകത്താൽ പകയ്ക്കപ്പെടും. കഷ്ടതയുണ്ട്, ഉപദ്രവങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. ഇതെല്ലാം നേരിടേണ്ടതാണ്. എന്നാൽ ഒരു കാര്യം, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെട്ടു പോകരുത്. അതിനെയൊക്കെ അതിജീവിച്ച് മുൻപോട്ട് പോകണം. എന്താ പറയാൻ കാരണം? ദുഷ്ടൻ അഥവാ പിശാച് അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുന്നു എന്ന് നോക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ദൈവജനത്തിൻ്റെ ഇടയിൽ ഏത് നിലയിൽ അവരുടെ സാക്ഷ്യം നഷ്ടപ്പെടുത്താം, ഏത് നിലയിൽ അവരുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാക്കാം, ഏതു വിധേനയും ദൈവജനത്തിൻ്റെ ഇടയിലുള്ള ആ ഐക്യത നഷ്ടപ്പെടുത്താനുള്ള പരിശ്രമത്തിൽ മുൻപോട്ട് പോകുന്നവനാണ് പിശാച്. അങ്ങനെ അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുന്നു എന്ന് തക്കം പാർത്തിരിക്കുക പിശാച്. അതുകൊണ്ട് ഇവിടെ പറയുന്നു, പിശാചിൻ്റെ കയ്യിലകപ്പെടാതെ വണ്ണം, ദുഷ്ടൻ്റെ കയ്യിലകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമേ. നാം വേറെയും തിരുവഴുത്തിൽ വായിക്കുന്നുണ്ട്, പിശാച് തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നവനാണ്. അതുകൊണ്ട് അവിടെ എഫേസ്യ ലേഖനത്തിൽ പറയുമ്പോൾ പറയുന്നത്, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ തക്കവണ്ണം. പിശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ എന്നും തിരുവഴുത്തിൽ നാം വായിക്കുന്നുണ്ട്. തന്ത്രങ്ങളിലൂടെ,
സൂത്രങ്ങളിലൂടെ ഏതുവിധേനയും ദൈവജനത്തെ വീഴിക്കുവാൻ സാക്ഷ്യം നഷ്ടപ്പെടുത്തുവാൻ കഠിന പരിശ്രമം നടത്തിക്കൊണ്ട് ദുഷ്ടൻ പ്രവർത്തിക്കുമ്പോൾ ഇവിടെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു, പിതാവേ ദുഷ്ടൻ്റെ കയ്യിലകപ്പെടാതെ വണ്ണം ഇവരെ കാത്തുകൊള്ളണമേ. ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നാം ഇവിടെ ജീവിക്കുമ്പോൾ ദുഷ്ടൻ്റെ ആലോചനയ്ക്ക് കീഴ്പ്പെട്ടു പോകാൻ, ദുഷ്ടൻ്റെ തന്ത്രങ്ങൾക്ക് അടിമപ്പെട്ടു പോകുവാൻ സാധ്യതയുള്ള ഒരു ലോകത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. അതുകൊണ്ട് വളരെ കരുതലോടെ വളരെ സൂക്ഷ്മതയോടെ ജീവിക്കുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു. പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനോട് എതിർത്ത് നിന്ന് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെട്ടു പോകാതെ ക്രിസ്തീയ സാക്ഷ്യം നിലനിർത്തി ക്രിസ്തുവിനെ വെളിപ്പെടുത്തി ജീവിക്കുവാൻ നാം ഓരോരുത്തരും കടപ്പെട്ടവരാണ്. യൂദയുടെ ലേഖനം 24 അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ. ഓ, നമ്മുടെ ദൈവം നമ്മെ ദൈവസന്നിധിയിൽ കൊണ്ട് ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവനാണ്. വീഴാതെ വണ്ണം സൂക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നാം ഒരിക്കൽ ചെന്ന് നിൽക്കുമ്പോൾ കളങ്കമില്ലാത്തവരായി നിൽക്കേണ്ടവരാണ്. നാം നിഷ്കളങ്കരായി ശുദ്ധിയുള്ളവരായി ദൈവസന്നിധിയിൽ നിൽക്കേണ്ടവരാണ്. ആ നിലയിൽ ഇവിടെ പറ്റുന്ന കളങ്കങ്ങളും ദൈനംദിനം കഴുകി വെടിപ്പാക്കി മുൻപോട്ട് പോകേണ്ടവരാണ്. ആ ആശയം താഴോട്ട് വരുമ്പോൾ പറയുന്നുണ്ട് മൂന്നാമത്തെ ആശയമായിട്ട്. ഇവിടെ രണ്ടാമത്തെ കാര്യം, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ സൂക്ഷിക്കപ്പെടണം, കാക്കപ്പെടണം എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് നമ്മെ തൻ്റെ ഹൃദയത്തിൽ വഹിക്കുന്നു. അതുപോലെ കർത്താവ് പറഞ്ഞ വാക്കുകൾ നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 10 അധ്യായത്തിൽ, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചുമറിക്കയില്ല, അവ ഒരു നാളും നശിച്ചു പോകുകയുമില്ല. അതെ, ഒരു നാളും നശിച്ചു പോകാതെ വണ്ണം തൻ്റെ ഉള്ളം കയ്യിൽ നമ്മെ സൂക്ഷിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവിൻ്റെ ഹൃദയത്തിൽ ഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇവിടെ. മൂന്നാമത്തെ ആശയം, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിൻ്റെ വചനം സത്യമാകുന്നു. ഇവിടെ സത്യം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. കർത്താവ് തന്നെ താൻ സത്യമാണെന്ന് അവകാശപ്പെട്ടിട്ടുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സത്യം അത് യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുന്ന വിശേഷിപ്പിക്കുന്ന ഒരു പദപ്രയോഗമാണ്. അതുപോലെ തന്നെ ദൈവവചനം സത്യമാണ്. ഇവിടെ ദൈവവചനത്തെക്കുറിച്ചാണ് പറയുന്നത്. വചനമെന്ന പദം യേശുക്രിസ്തുവിനെയും വിശേഷിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ദൈവവചനത്തെയും വചനമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ആ നിലയിൽ വചനം സത്യമാണ്. വചനം ജഡത്തിൽ വെളിപ്പെട്ടവനായ ക്രിസ്തു സത്യമാണ്. രേഖപ്പെടുത്തി കിട്ടിയ വചനമായ തിരുവെഴുത്ത് അത് സത്യമാണ്. ഇവിടെ ദൈവവചനത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവവചനം സത്യമാകുന്നു, ഈ വചനത്താൽ അവർ ശുദ്ധീകരിക്കപ്പെടണം. ദൈവവചനത്താലുള്ള ശുദ്ധീകരണം ഇത് പ്രാപിച്ച് തൻ്റെ ശിഷ്യന്മാർ ഇവിടെ ജീവിക്കണം. ഇവിടെ പകയ്ക്കപ്പെടുന്ന ലോകത്തിൽ, ദുഷ്ടൻ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന ലോകത്തിൽ, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ തന്ത്രങ്ങളെ അതിജീവിച്ച് മുൻപോട്ട് പോകാൻ കഴിയണമെങ്കിൽ ദൈവവചനത്തിൻ്റെ സഹായം ആവശ്യമാണ്. കറേഞ്ചുളുക്കം പറ്റിപ്പോയാൽ ദൈനംദിനം വചനത്താലുള്ള ശുദ്ധീകരണം ആവശ്യമാണ്. നമുക്കറിയാമല്ലോ ദൈവവചനത്തിൽ വായിക്കുന്നത്, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മുടെ പാപത്തിൽ നിന്ന് വിടുതൽ തരുവാൻ ക്രിസ്തു കാൽവറിയിൽ ചൊരിഞ്ഞ ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ രക്തമുണ്ട്. ആ രക്തത്താൽ പാപമോചനമുണ്ട്, വിശുദ്ധ പദവിയുണ്ട്, നാം വിശുദ്ധീകരിക്കപ്പെടുന്നു. അങ്ങനെ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരായ നാം ദൈനംദിന ജീവിതത്തിൽ പറ്റുന്ന കറയും ചുളുക്കങ്ങളും ദൈവവചനത്താൽ കഴുകി വെടിപ്പാക്കപ്പെട്ടാണ് മുൻപോട്ട് പോകേണ്ടത്. ഒരു ദൈവപൈതൽ തൻ്റെ ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള പോക്കിൽ പറ്റുവാൻ സാധ്യതയുള്ള കറയും ചുളുക്കവും ദൈനംദിനം ദൈവവചനത്താൽ കഴുകി വെടിപ്പാക്കപ്പെടണം. അങ്ങനെയാണല്ലോ എഫേസ്യലേഖനത്തിൽ നാം വായിക്കുന്നത്, കറയും ചുളുക്കവും ഒന്നുമില്ലാത്തവരായിട്ടാണ് നമ്മെക്കൊണ്ട് തൻ്റെ സന്നിധിയിൽ നിർത്തുവാൻ പോകുന്നത്. അത് സാധിക്കണമെങ്കിൽ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ കഴുകി വെടിപ്പാക്കപ്പെടണം എന്ന് നാം വായിക്കുന്നു. ഇവിടെയും അതുതന്നെയാണ് പറയുന്നത്, സത്യത്താൽ അവരെ ശുദ്ധീകരിക്കണമേ,
നിന്റെ വചനം സത്യമാകുന്നു. അപ്പം ദൈവവചനത്താൽ ഉള്ള ശുദ്ധീകരണം, ഞാൻ ആശയം ഒന്നുകൂടെ ഒന്ന് എടുത്തു പറയട്ടെ, ദൈവവചനം സത്യമാകുന്നു. ഈ പുസ്തകം ദൈവത്തിൻ്റെ വചനമാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ 66 പുസ്തകങ്ങളിലായി രേഖപ്പെടുത്തി തന്നിരിക്കുന്ന ഈ ആലോചനകൾ, ഇത് മുഴുവനായും ദൈവവചനമാണ്. ദൈവവചനം എന്ന് പറയുമ്പോൾ എടുത്തു പറയട്ടെ, ഇത് സത്യമാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ചരിത്ര വസ്തുതകൾ അത് സത്യമാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനവാക്കുകൾ അത് സത്യമാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന രക്ഷാമാർഗം അത് സത്യമാണ്. ഇതിൽ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് സത്യമാണ്. അതുകൊണ്ട് വിശ്വാസയോഗ്യമായ വചനമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. ഇത് കേവലം ഒരു മതഗ്രന്ഥമല്ല, ലോകത്തിലെ സകല മനുഷ്യരും അറിയുവാനുള്ള, ദൈവത്തിൻ്റെ സൃഷ്ടിയായ സകലരും അറിയുവാനുള്ള ദൈവിക ആലോചനകളെ പൂർണ്ണമായി രേഖപ്പെടുത്തി തന്നിരിക്കുന്ന അനുഗ്രഹീതമായ ദൈവവചനം, തിരുവെഴുത്ത്, അതാണ് വിശുദ്ധ ബൈബിൾ. ഇത് സത്യമാണ്. ഈ സത്യമായ വചനത്താൽ ദൈനംദിനം കഴുകി വെടിപ്പാക്കപ്പെടണം. ഈ വാക്ക് കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈനംദിനം ദൈവവചനത്തിൻ്റെ മുൻപിലിരുന്ന് ദൈവവചനത്തിൻ്റെ ആലോചനകൾ പ്രാപിച്ച് വചനത്താൽ ശുദ്ധീകരിക്കപ്പെടേണ്ട മേഖലകൾ തിരിച്ചറിഞ്ഞ് ആ ശുദ്ധീകരണം പ്രാപിച്ച് നാം മുൻപോട്ട് പോകുവാൻ ആവശ്യമുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് സാക്ഷ്യം നിലനിർത്തി ജീവിക്കുവാൻ, ദൈവനാമം നമ്മിലൂടെ മഹത്വപ്പെടുവാൻ, അത് അത്യന്താപേക്ഷിതമാണ്. അതാണ് കർത്താവ് ഇവിടെ പറയുന്നത്, സത്യത്താൽ ഇവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. അത് പറഞ്ഞിട്ട് തൊട്ടടുത്ത് പറയുന്നത്, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. പിതാവിനാൽ അയക്കപ്പെട്ടവനായി പുത്രൻ ലോകത്തിൽ വന്നു. ഇവിടെ പറയുക, ഞാൻ ഇവരെയും ലോകത്തിലേക്ക് അയക്കുന്നു. ഇവിടെ പുത്രനെ പിതാവ് ലോകത്തിലേക്ക് അയച്ചത് എന്തിനാ? ഇതിനു മുൻപ് നമ്മുടെ പ്രാരംഭ ഭാഗങ്ങളിൽ അത് വിശദമായിട്ട് ചിന്തിച്ചതാണ്. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് രക്ഷാമാർഗമൊരുക്കുവാനാണ്. മനുഷ്യന് നിത്യജീവൻ കിട്ടണം, മനുഷ്യന് പാപമോചനം ലഭിക്കണം, മനുഷ്യൻ രക്ഷപ്രാപിക്കണം, അതിനുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ടാണ്. പിതാവ് പുത്രനെ അയച്ചതുപോലെ പുത്രനിപ്പോൾ പറയുക, ഞാൻ ഇവരെയും ലോകത്തിലേക്ക് അയക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടിയോടും ഈ വചനം പറയണമെന്ന് പറയുമ്പോൾ, നിങ്ങൾ പോയി എൻ്റെ സാക്ഷികളാകണമെന്ന് പറയുമ്പോൾ, അത് പറഞ്ഞ് ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നതിൻ്റെ പിന്നിൽ നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് ഈ ലോകത്തിലെ ജീവിതം നാം വിജയകരമായി പൂർത്തിയാക്കുവാൻ വലിയ കടപ്പാടാണ് നമുക്കുള്ളത്. അതെ, ദൈവത്താൽ ഐക്യപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയാണല്ലോ നാം വായിക്കുന്നത്, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, ദൈവത്താൽ ഐക്യപ്പെട്ടവനായി ലോകത്തിലേക്ക് വന്ന യോഹന്നാൻ സ്നാപകൻ. ഇവിടെ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്താൽ ഐക്യപ്പെട്ടവരാണെന്നുള്ള ആ ബോധ്യത്തോടെ, തിരിച്ചറിവോടെ തന്നെ നാം ഇവിടെ ജീവിക്കുവാൻ കടപ്പെട്ടവരാണ്. നാലാമത്തെ ആശയം, കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത്, ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവർ ഒന്നായിട്ടിരിക്കണം, ഇവർ ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെട്ടു പോകരുത്, ഇവർ വചനത്താൽ ദൈനംദിനം ശുദ്ധീകരണം പ്രാപിക്കണം, ഇവർക്ക് വേണ്ടി മാത്രമല്ല എന്ന് പറഞ്ഞാൽ, അന്ന് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല കർത്താവ് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചത്, പിന്നെ ആർക്കു വേണ്ടിയും കൂടിയാണ്? ഇന്ന് ഇത് കേൾക്കുന്ന എന്നെയും നിങ്ങളെയും കൂടെ അന്നേ തൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരുന്നു, നമ്മയും കൂടെ ഓർത്താണ് കർത്താവ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കണം, അന്നേ നമ്മയും തൻ്റെ ഹൃദയത്തിൽ കർത്താവ് വഹിച്ചിരുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്തു എന്ന് തിരുവെഴുത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ, ഇവരുടെ വചനം എന്ന് പറയുമ്പോൾ അതേതാണെന്ന് ആ ഭാഗത്ത് തന്നെ പറയുന്നുണ്ടല്ലോ, നീ തന്ന വചനം ഞാൻ ഇവർക്ക് കൊടുത്തു, ഇവരത് അംഗീകരിച്ചു, ഇവരത് പ്രമാണിച്ചുമിരിക്കുന്നു. അപ്പോൾ ഏതാണ് ഇവരുടെ വചനം എന്ന് പറയുന്നത്? നീ തന്നതും ഞാൻ ഇവർക്ക് കൊടുത്തതുമായ വചനം. ഇന്നതേതാണ്? ഇതാ തിരുവെഴുത്താണ്, ദൈവവചനം നമ്മെ ഏൽപ്പിച്ചിരിക്കുക. പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, ഇന്ന് ലോകത്തോട് പറയുവാനുള്ള ദൈവത്തിൻ്റെ ആലോചനകളെ നമ്മുടെ കൈകളിലാണ് തന്നിരിക്കുന്നത്. ഈ ദൈവത്തിൻ്റെ വചനം നമ്മെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത് അടച്ചു വെച്ച് എവിടെയോ സൂക്ഷിപ്പാനുള്ള ഗ്രന്ഥമല്ല, ഇത് തുറക്കുവാനുള്ളതാണ്, ഇത് വായിച്ചു നോക്കുവാനുള്ളതാണ്.
ഇത് ഗ്രഹിക്കാനുള്ളതാണ്, ഇത് ധ്യാനിക്കാനുള്ളതാണ്, ഇത് പ്രമാണിക്കാനുള്ളതാണ്, പോരാ ഇത് മറ്റുള്ളവരെ അറിയിക്കുവാനുള്ളതാണ്. ദൈവമക്കളെ, നമ്മുടെ കടപ്പാട് വളരെയേറെയാണ്. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഇത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം. അതെ, എത്രമാത്രം നാം നിർവഹിക്കുന്നുണ്ട് എന്നുള്ളത് ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കുക. അതെ, അന്നേ എന്നെയും തൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരുന്നു. പറയുന്നു, ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. ഓഹ്, എത്ര അനുഗ്രഹീതമായ ഒരു പ്രാർത്ഥന! നമ്മുടെ കർത്താവിൻ്റെ ആ പ്രാർത്ഥനയിലെ വാക്കുകൾ നാം ഒന്ന് ധ്യാനിക്കുമ്പോൾ നമ്മെക്കുറിച്ച് ഇത്രമാത്രം കരുതുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് എന്നുള്ളത് ഓർത്ത് ദൈവമ്പാകെ ഹൃദയം നന്ദി കൊണ്ട് നിറയും. അതുമാത്രമല്ല, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകക്കാരല്ലാതെ വണ്ണം ജീവിച്ച് കർത്താവിനെ വെളിപ്പെടുത്തുവാനുള്ള നമ്മുടെ കടപ്പാട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. ദൈനംദിനം വിശുദ്ധിയോടെ ജീവിപ്പാനുള്ള, ഐക്യതയിൽ തുടരുവാനുള്ള ആവശ്യകത ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കും. ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിനെ വെളിപ്പെടുത്തുന്നവരായി, കർത്താവിന് മഹത്വം നൽകുന്നവരായി ഇവിടെ ജീവിപ്പാൻ ഈ ആലോചനകളിലൂടെയും ഈ പഠനത്തിലൂടെയും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.